ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഹല ഷറഫുദ്ദീൻ. ഞാൻ നിയ ഷറഫുദ്ദീൻ. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടത് ലെമണ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതും പിന്നെ അതുപോലെ തന്നെ ലെമണിൻ്റെ നീരുമാണ്. ഇത് രണ്ടാണ് വേണ്ടത്. അപ്പോൾ ലെമണിൻ്റെ സ്ലൈസ് ആക്കി വെച്ചിട്ടുള്ളത് വെറുതെ ജസ്റ്റ് കാണുമ്പോൾ ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഷുഗർ സിറപ്പാണ്. അതൊക്കെ നമ്മൾ എത്രയാണോ നമുക്ക് ആവശ്യം അത്രയ്ക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഷുഗർ സിറപ്പും ഇത് ഗുളട്ടും ഒന്നിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തുന്ന പോലെ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല റിഫ്രഷിംഗ് ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കൂളിംഗ് ആവും ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ. ഐസ് ക്യൂബ്സ് എടുത്ത് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫുഡ് കളറിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, ഫുഡ് കളേഴ്സ്, അതാണ് വേണ്ടത്. അപ്പോൾ ഒരു ബ്ലൂ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിപ്പോൾ വീഡിയോ എടുക്കണതുകൊണ്ട് കുറച്ച് കളേഴ്സ്, കുറച്ച് കളറൊക്കെ അയക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ അട്രാക്റ്റിംഗ് ആവുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഓപ്ഷനാണ്. വീട്ടിലുണ്ടാക്കുമ്പോൾ കളറൊന്നും ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഫുഡ് കളറ് ഒരു ഡ്രോപ്പ് മാത്രം, ഒരു തുള്ളി ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലായിടത്തും കളറാവാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സെവനപ്പാണ് വേണ്ടത്, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു മധുരമുള്ളതാണ് വേണ്ടത്. നമുക്കിപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സോഡ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. സോഡയ്ക്ക് പക്ഷേ മധുരം ഉണ്ടാവില്ല. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെവനപ്പ് തന്നെ എടുക്കണം. സെവനപ്പ് അല്ലെങ്കിൽ അതുപോലത്തെ സ്പ്രൈറ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. അപ്പോൾ സോഡ ആയതുകൊണ്ട് തന്നെ കുറച്ച് പൗഡേർഡ് ഷുഗറ്, പഞ്ചസാര പൊടിച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് പഞ്ചസാര കണ്ട് ഇട്ടപ്പോൾ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ആൾ. അപ്പോൾ പഞ്ചസാരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. സോഡ ആയതുകൊണ്ട് മാത്രമാണ് സെവനപ്പ് ആണെങ്കിൽ ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഇതൊരു സമ്മർ സീസൺ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കൂളിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.